നാളെ ഒരു സന്തോഷമുള്ള ഒരു ദിവസമാണ്. പിന്നെ ഇത്തിരി വിഷമമുള്ള ദിവസമാണ്. ഇവിടെ ഒരാൾ ഒരാഴ്ചക്ക് മുമ്പേ വിഷമമാണ്. അപ്പൊ ഫ്രഞ്ച് എന്താണെന്ന് വെച്ചാല് നമ്മുടെ മോനൂട്ടന്റെ മാർക്കുമാണ്, മാർക്ക് കല്യാണ സുന്നത്ത്. അപ്പൊ നാളെയാണ്. അപ്പൊ നാളെ രാവിലെ 6:30 ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പോ എന്താ പറയാ, അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഒരു വ്ലോഗ് ആക്കാം. പിന്നെ ചെയ്തല്ലേ പറ്റൂ. പിന്നെ പൊന്നൂസിനെ കാത്തിട്ടാണ്. എന്നാലും ഭയങ്കര വിഷമം, മോണിട്ടന് വേദന എടുക്കുവോ ഇല്ലയോന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമം ഞങ്ങക്ക്. പിന്നെ ഒന്നും അറിയാതെ കളിക്കുക. രാവിലെ ഹോസ്പിറ്റലിൽ 6:00 കൊണ്ടുപോകണമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് നാളെ അത്തായും അവരെ എല്ലാരും കൂടെ വരുമ്പോ എന്തോ എന്തോ ഒരു വിഷമമുണ്ട്. മോണിട്ടന്റെ ഓൺ കാണാം. പിന്നെ എന്താ ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങൾ വിചാരിച്ചു രാവിലെ അവരെ കൊണ്ടുവന്നതിന്റെ തിരക്കില് നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല. വീഡിയോയില് 5 കൊണ്ടുപോകേണ്ടത്, അപ്പൊ 5:00 കൊണ്ടുപോകുന്നത്. അപ്പം പറയാനൊന്നും സമയമില്ല. പിന്നെ വിഷമമായിരുന്നു. ഞങ്ങളൊന്ന് വീഡിയോ എടുത്ത് വയ്ക്കാന്ന്. ഇപ്പൊ രാത്രി ഒരു 10 അപ്പൊ ജോലിയുണ്ട്, കൊറേ ജോലിയുണ്ട്. കാരണം വെച്ചാൽ നാളെ എല്ലാരും വരുന്നോണ്ട് കറി ഇറച്ചിക്കറിക്കും അതിനും ഇതിനൊക്കെ അരിഞ്ഞു വെക്കണം, ചോറൊക്കെ വെച്ച് വെക്കണം. മോനുട്ടനെ JCB ഇങ്ങോട്ട് പോകുന്നില്ല, അങ്ങോട്ട് മാത്രമേ പോകുന്നുള്ളത്. അപ്പൊ എന്താ നമ്മുടെ മോനുട്ടനെ ഞാൻ കാണിക്കാമേ. എങ്ങോട്ടാ JCB പോകുന്നില്ല? അത് മോനുട്ട റിമോട്ടിൽ അനക്കുന്നതിനനുസരിച്ചല്ലേ JCB പോകൂ. എന്തുവാ മോനുട്ട, എന്നാ മറ്റേ JCB എടുത്തോടി. ഇത് അക്കച്ചേടിയാണ് ആണോ? മോനോട്ടന്റെ JCB എടുത്തോടി. മോണ്ടനെ വിഷമിപ്പിക്കണ്ട. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ ഇനി കുറേ ജോലികളൊക്കെ ഉണ്ട്. ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാളയും കാര്യമൊക്കെ അരിഞ്ഞു വെക്കണം. അപ്പൊ ഞാനും അണ്ണനും കൂടെ അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി. അപ്പൊ ഞങ്ങള് അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ പോയിട്ട് വന്ന് കയറിയതേ ഉള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു ചോറ് വേവിച്ച് റൈസ് കുക്കറിൽ വെക്കാം. അപ്പൊ നാളെ രാവിലെ അവര് 6:00 പോയിട്ട് ഒരു 9:00 ആകുമ്പോ ഹോസ്പിറ്റലിൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് കാപ്പി എല്ലാവർക്കും റെഡിയാക്കണം. അപ്പോ ഏതാണ് അപ്പൊ ഫ്രണ്ട്സ്, എന്താ പറയാ, അതുകൊണ്ട് നേരത്തെ ചോറ് എന്താ ഭയങ്കര എന്താ പറയാ അറിയിക്കാൻ പറ്റില്ല. മോനുണ്ട് അപ്പൊ ഫ്രണ്ട്സിന് ഞങ്ങൾക്ക് കൊച്ചു കൊച്ചു ജോലികളുണ്ട്, അതൊക്കെ ഒതുക്കി വെച്ചിട്ട് വേണം രാത്രി കിടന്നുറങ്ങാൻ, മോനുണ്ടെന്നെ ഉറക്കാൻ. അപ്പൊ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾക്ക് നാളെ. അപ്പോൾ നാളെ രാവിലെ അത്തൊക്കെ വരുമ്പോൾ കാപ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറച്ചിക്കരയ്ക്ക് സവാളയൊക്കെ അരിഞ്ഞ് വെക്കുകയാണ്. അപ്പോൾ അണ്ണൻ മാത്രമല്ല കേട്ടോ, ഞാൻ എന്താ ഞാനും ഉണ്ട്, എൻ്റെ ഗ്ലൗസ് കണ്ടോ. അപ്പോൾ കയ്യിറക്കിയിട്ട് ഞാനും അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കാനുള്ളൊരു ഗ്യാപ്പിൽ ഞാനങ്ങോട്ട് പോയിന്നേ ഉള്ളൂ. അപ്പോൾ രാവിലെ 5:00. അപ്പോൾ ഞാനും ഷാജാനൊക്കെ അലാറം വെച്ച് എണീറ്റിട്ടുണ്ട്. മോനൂട്ടനെ 6:00 കൊണ്ടുപോകണം. അപ്പോൾ ദേ ഫ്രണ്ട്സ്, നമ്മുടെ മോനുട്ടനെ കൊണ്ടുപോവാണ്. അപ്പോൾ വെളുപ്പിനായത് മോനുട്ടൻ ഒന്നും അറിയുന്നില്ല, നല്ല സുഖമായിട്ട് ഉറങ്ങാണ്, ഉറക്കത്തിലാണ് കൊണ്ടുവന്നത്. മോനുട്ടനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്ന ആ ഒരു ടൈമിൽ ഞാൻ പെട്ടെന്ന് കാപ്പിയൊക്കെ ഉണ്ടാക്കുവാണ്. അപ്പോൾ അത്ത രണ്ടത്തമാരും ഉണ്ട്, അവർക്ക് എന്താ പറയുക, കാപ്പി കൊടുത്ത് കുറച്ച് നേരമായി ഇരിക്കും. കാരണം കടയൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോവും.
അപ്പോൾ അവർ വരുന്ന ആ ഒരു ടൈമിൽ ഞാൻ ഷടപടിയിൽ കാപ്പികളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പാലപ്പം ഉണ്ടാക്കി. പിന്നെ ആ ഒരു ടൈമിൽ ഞാൻ ഒറോട്ടിയും കൂടെ ഉണ്ടാക്കി. ഇതാണ്, കാരണം അപ്പം മാത്രം വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അരി ഒറോട്ടിയും കൂടെ ഉണ്ടാക്കി. എൻ്റെ മോനുക്കുട്ടൻ എൻ്റെ പൊന്നുക്കുട്ടൻ രാവിലെ എണീറ്റ് പോയതുകൊണ്ട് ഉറങ്ങിപ്പോയി. ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ മരവിപ്പ് മാറുമ്പോൾ വേദന തുടങ്ങുമായിരിക്കും. മോനുട്ടൻ മുഖം കണ്ടേ എനിക്ക് വിഷമം വരുന്നത്. മരവിപ്പ് അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും മുട്ടിന് ഭയങ്കര വേദന കേട്ടോ. പിന്നെ ഞാൻ പാടി 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 മരുന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പാടി പാടി ഉറങ്ങി, മുട്ട് ഉറങ്ങി. അപ്പോൾ കുഞ്ഞിലെ മുട്ടൻ്റെ കുഞ്ഞിലെ ഒരു പ്രസവിച്ചൊരു രണ്ട് മാസമൊക്കെ ആയപ്പോൾ മോനുട്ടൻ്റെ കുഞ്ഞിലെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ എല്ലാവരും പറഞ്ഞു. ശാന്തനും ഉണ്ടായിരുന്നു, അണ്ണനും പറഞ്ഞു നമുക്ക് സുന്നത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ആ സമയത്ത് വീട്ടിൽ നമുക്ക് ഡിസ്ചാർജ് ആയി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 40 ഇടയിൽ മോട്ടിന് പനിയൊക്കെ വന്ന് വെയിറ്റൊക്കെ ഒന്ന് കുറയുന്ന കുറഞ്ഞു കുറഞ്ഞു വരുമായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പം വെയിറ്റ് കുഞ്ഞിന് പനിയാണ്, വെയിറ്റും കുറഞ്ഞു വരുന്നു. അപ്പം ആ സമയത്ത് മാർക്കും കൂടെ ചെയ്ത് കുഞ്ഞിനെ വേദനിപ്പിക്കണ്ട വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ചില്ല. അന്ന് എന്നോട് അന്ന ആവുന്നേ പറഞ്ഞ അണ്ണ അവൻ വേദന അറിയത്തില്ല, കുഞ്ഞല്ലേ. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. അങ്ങനെയാണ്, അതുകൊണ്ടാണ് നമുക്ക് ഇപ്പം ചെയ്യേണ്ട വന്നത്. ഇപ്പം തോന്നുന്നു മോൻ്റെ വേദന അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുന്നു കുഞ്ഞിലേ ചെയ്താൽ മതി. അന്ന് പനിയൊക്കെ വന്ന് വെയിറ്റൊക്കെ കുറഞ്ഞൊന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് തോന്നിയിട്ടുണ്ടെന്നാണ് ഞാൻ കുഞ്ഞിലേ ചെയ്യാൻ സമ്മതിച്ചത്. അന്നായിരുന്നു ഈ കുഞ്ഞായതുകൊണ്ട് പാൽ കൊടുക്കുമ്പോൾ അങ്ങനെ അങ്ങ് ഉറങ്ങി അറിയില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ എഴുന്നേറ്റ് നടക്കാറായതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് കാണും. അമ്മ മാറി അത്തായി അമ്മച്ചി അപ്പം കൊണ്ടുവരട്ടെ എന്റെ പൊന്നുമോനെ. ഇപ്പൊ ഇച്ച് വേദന കുറവുണ്ടെന്നോ, മരുന്ന് കുടിച്ചപ്പോ ഇല്ലയോ മോളെ? കുഞ്ഞിനൊന്നും ചെയ്യില്ലേ? ഇല്ല ഇല്ല, ഒരു വട്ടേ കൊടുത്തുള്ളൂ മരുന്ന്. അപ്പൊ എടുത്തോണ്ട് പോയിട്ടെ കുഞ്ഞിന് ഏടിയപ്പാ. അയ്യോ എന്റെ പൊന്നുമോനൊന്നും ചെയ്യില്ലേ. പരിപ്പ് കറി വെക്കാനുള്ള തിരക്കിലാണല്ലേ. നല്ല വേറൊരു കഥ പറ മോനുട്ടെ. ഒരുത്തത് ഭേദം ഉണ്ടായിരുന്നാ. Thank you.
അമ്മ വാ ചോറ് കഴിക്കും. മോനോട്ട് എന്തോ കളിക്കുന്നേ. മോനോട്ട് ഇച്ചി ചോറോട് വരുത്തട്ടെ. ആ എന്തോ ഇച്ചിരി ഇടിയപ്പം നിന്ന്. നമ്മുടെ മോനും കുട്ടാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇത്തിരി വേദനയൊക്കെ മാറി മരുന്നൊക്കെ കുടിച്ച് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് കരച്ചിലൊക്കെ മാറി ഏതാണ്ടൊക്കെ കളിയും ചിരിയൊക്കെ ആയി. ഇപ്പം കാർട്ടൂൺ കണ്ടോണ്ടിരിക്കാം. മോനുട്ടോ കുട്ടോയ് കുട്ടോയ് തിരക്കില തിരക്കില. അപ്പോൾ വൈകുന്നേരത്തെ കാപ്പിക്കുള്ള പരിപാടികളാണ്. വൈകുന്നേരം നമ്മുടെ വിരുന്നുകാർ അങ്ങനെ അക്കായും കുഞ്ഞുങ്ങളൊക്കെയാണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള കാപ്പിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അതാരാ നോക്ക്, ഫോനോട്ട് എന്നെ ഫോണിൽ പിടിക്കുന്നു. പൊന്നുവച്ച് ട്യൂഷന് പോയി. ധാരാമാനെ വേദനയായിരുന്ന അപ്പൂസ് ഐസ്ക്രീം തിന്നാനുള്ള ഒരു മാനസികാവസ്ഥ ഇപ്പൊ മോനോട്ടനില്ല. അപ്പോ നമ്മുടെ മോനൂട്ടനെ കാണാൻ വന്ന എല്ലാരും തിരിച്ചുപോയി. അപ്പം പെട്ടെന്ന് വീട്ടിലൊരു മൂകത പോലെ എല്ലാരും പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ആള് ബഹളം ഒക്കെ പോയി കഴിഞ്ഞപ്പം ഞാനും മുന്നിച്ചു മോനൂട്ടനും പിന്നെ അങ്ങ് ഒറ്റയ്ക്കായി. അപ്പൊ ഒരു മൂകത പോലെ മോനൂട്ടൻ ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ട്. മോനൂട്ടനെ ഇപ്പൊ ഇപ്പം വിട്ടു വിട്ട് വേദന വരുന്നുണ്ട്. ഈ മരവിപ്പിന്റെ ഇത് മാറിയ പൊന്നൂസ് നമ്മുടെ ചിണുങ്ങി ചിണുങ്ങി ഇരിക്കുക. അപ്പൂസിന്റെ ഒക്കെ കൂടെ പോവാൻ പറ്റാത്തതിന്റെ കളിക്കാൻ പറ്റാത്തതിന്റെ ബഹളം. ഇതാ മോനുകുട്ടൻ, മോനുകുട്ടൻ ഇതാ കിടക്കുന്നു. മോനുകുട്ടൻ കേട്ടോ. അപ്പോ എന്തായാലും ഫ്രണ്ട്സ് എല്ലാം സന്തോഷമായിട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ മോനുട്ടന്റെ ബർത്ത്ഡേ ആണ് January 26, പൊന്നൂസിന്റെ ബർത്ത്ഡേ January 27. അപ്പൊ അന്ന് ആ സമയത്തേക്ക് കുഞ്ഞിനെ കുളിക്കാം, എല്ലാരും വന്ന് കുളിക്കാന്നാ വിചാരിക്കുന്നതല്ല. അപ്പം ഒരു ഫങ്ഷനായിട്ട് നടത്തി ബർത്ത്ഡേയും മോണ്ടന്റെ കുളിയും എല്ലാം കൂടെ ആക്കാൻ വിചാരിച്ചു. അപ്പോ എന്തായാലും ഫ്രണ്ട്സ് മോണ്ടനൊക്കെ വേണ്ടി എല്ലാരും ദുആ ചെയ്യാ, എല്ലാരെയും ക്ഷണിക്കുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ മോണ്ടന്റെ സുന്നത്ത് കല്യാണ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഞാൻ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ എടുത്തു. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ അണ്ണനോട് പറഞ്ഞായിരുന്നു വീഡിയോ എടുക്കണേ. പക്ഷെ മോനോട്ടെ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന ആരെങ്ങും അണ്ണന് ഭയങ്കര വിഷമമായിട്ട് അണ്ണന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അണ്ണൻ ടെൻഷനായി പോയത്. ഓ അച്ചിരി എടുത്തു. പിന്നെ ഞാൻ എന്താ നല്ലവരെ എടുക്കാൻ അണ്ണൻ പറയാൻ എനിക്ക് വിഷമം. അതേ അണ്ണന് ടെൻഷനായി കുഞ്ഞ് കേറി പോകുന്നുണ്ടോ അണ്ണൻ ചങ്ക് കത്തിയെന്ന്.
അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ എന്തായാലും കല്യാണം കണ്ടില്ലേ, അപ്പൊ നമുക്കിനി മോനോട്ടന്റെ ഒരു ദിവസമൊക്കെ നമുക്ക് ഇനി എടുക്കാം കേട്ടാ, കുളിക്കുന്നതിന് മുമ്പ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.